മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം ഇനി ഞാൻ നിങ്ങൾ കേട്ടിരിക്കുന്ന കുറച്ച് പുസ്തകങ്ങളുടെ ഗ്രന്ഥങ്ങളുടെ പേര് പറഞ്ഞ് അതിലേതൊക്കെ തരത്തിലുള്ള ആചാരങ്ങളുള്ളതെന്നൊന്ന് സൂചിപ്പിക്കാം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതിലേക്ക് കടക്കണില്ല എന്നാലും നമ്മളിത് അറിയണമല്ലോ അത് കഴിഞ്ഞിട്ടേ നമ്മൾ ആചാരത്തിലേക്ക് കടക്കുള്ളൂ ശരിക്കും നിങ്ങൾ ധാരാളം പേര് പുരാണങ്ങൾ കണ്ട് കേട്ടിട്ടുണ്ട് ചിലർ വായിച്ചിട്ടുണ്ട് ചില ചില ഭാഗങ്ങൾ ബൈഹാർട്ടാക്കിയിട്ടുണ്ടാവും ഈ പുരാണങ്ങളിൽ പ്രധാനപ്പെട്ട രണ്ടാചാരങ്ങളുള്ളത് ഒരൊറ്റ വരിയിൽ നിങ്ങളത് ഓർമ്മിക്കത്തക്ക വിധത്തിൽ പറഞ്ഞു തരാം അശ്വതി മുതൽക്ക് രേവതി വരെയുള്ള നക്ഷത്രങ്ങൾ പ്ലസ് പ്രഥമം മുതൽക്ക് കറുത്ത വാവ് അല്ലെങ്കിൽ വെളുത്ത വാവ് കൃഷ്ണപക്ഷം ശുക്ലപക്ഷം പതിനഞ്ച് തിഥികൾ അതുപോലെ ഇരുപത്തേഴ് നക്ഷത്രങ്ങൾ ഇത് ചിങ്ങമാസത്തിൽ വരും കന്നി തുലാം വൃശ്ചികം ധനു മകരം കുംഭം മീനം മേടം ഒക്കെ നിങ്ങൾക്കറിയാം മലയാളത്തിൽ ജനുവരി ഫെബ്രുവരി മാർച്ചിലല്ല മലയാള മാസത്തിൽ മലയാളികളുടെ കാര്യമാണ് ഞാൻ പറയുന്നത് ഈ മലയാള മാസത്തിലെ നക്ഷത്രങ്ങളും പ്ലസ് മലയാള മാസത്തിലെ കൃഷ്ണപക്ഷ ശുക്ലപക്ഷ തിഥികളും തിഥികളെന്ന് വെച്ചാൽ പ്രഥമാദ്വിതീയ തൃതീയ ചതുർത്ഥി പഞ്ചമി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ തെറ്റിദ്ധരിക്കുകയാണ് ഹിന്ദുക്കളായ സ്ഥിതിക്ക് കേട്ടിരിക്കാൻ സാധ്യതയില്ല അതുകൊണ്ട് ഓർമ്മിക്കുക ഈ നക്ഷത്രങ്ങളും തിഥികളുമായിട്ട് ബന്ധപ്പെട്ട സകല ആചാരങ്ങളും നിങ്ങൾ എന്ത് നോക്കിയാലും ശരി രാമനവമി നോക്കിയാലും ശരി നവരാത്രിയുമായിട്ട് ബന്ധപ്പെട്ട ആചാരങ്ങൾ നോക്കിയാലും ശരി അതുപോലെ തന്നെ വിനായക ചതുർത്ഥി ചതുർത്ഥിയുമായിട്ടും ജന്മാഷ്ടമി അഷ്ടമിയുമായിട്ട് ബന്ധപ്പെട്ടത് തുളസി പൂജയുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രത്യേക നക്ഷത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എന്തെല്ലാം ആചാരങ്ങളുണ്ടോ അത് ചിലത് അനുഷ്ഠാനങ്ങളാണ് ചിലത് ആത്മീയതയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇതന്വേഷിക്കണമെങ്കിൽ നമ്മൾ പുരാണങ്ങളിലൂടെ തന്നെ പോകണം ആ പുരാണങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് നമുക്ക് പുരാണങ്ങളിൽ തരുന്ന ചിങ്ങം കന്നി തുലാം വൃശ്ചികം എന്നുള്ള പേരല്ല അത് വൈശാഖമാസം അതുപോലെ ആഷാഠമാസം ശ്രാവണ ആ മാസങ്ങളാണ് സംസ്കൃതത്തിലെ ശാഖവർഷത്തിലെ മാസങ്ങളാണ് എടുക്കുക അതുകൊണ്ട് ഒരൊറ്റ പാരഗ്രാഫിൽ നിങ്ങൾ നമ്മൾ പഠിക്കാനുള്ളതാണ് നക്ഷത്രം പ്ലസ് തിഥികളുമായി ബന്ധപ്പെട്ട വെളുത്ത വാവ് പ്ലസ് കറുത്ത വാവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ തരത്തിലുള്ള ആചാരങ്ങളും ഇനി ഒരു ഉദാഹരണം ഞാൻ പറയാം ഇപ്പോൾ ശ്രാവണ മാസത്തിലെ ശ്രാവണ മാസം ചിങ്ങമാസം ശരിക്കും ചിങ്ങ അല്ല ശ്രാവണ മാസം ചിങ്ങത്തിലേക്ക് കർക്കിടകത്തിലേക്ക് കയറി വരുന്നതാണ് ശ്രാവണ മാസം അപ്പോൾ ഈ ശ്രാവണ മാസത്തിലെ കാർത്തിക നാൾ അച്ഛൻ മരിച്ചാൽ എന്തു ചെയ്യും ഏത് പുസ്തകം നോക്കുക ശ്രാവണ മാസത്തിലെ തിരുവാതിര നക്ഷത്രത്തിൽ അല്ലെങ്കിൽ ചോതി നക്ഷത്രത്തിൽ അല്ലെങ്കിൽ കർത്തവാവിന് ശ്രാവണ മാസത്തിൽ കർത്തവാവിന് അച്ഛൻ മരിച്ചു അമ്മ മരിച്ചു ചേട്ടൻ മരിച്ചു ആ ഇത് നോക്കിയാലേ ഉത്തരം കിട്ടുള്ളൂ അതുപോലെ ശ്രാവണ മാസത്തിൽ തിങ്കളാഴ്ച മരിച്ചാൽ ചൊവ്വാഴ്ച മരിച്ചാൽ ബുധനാഴ്ച മരിച്ചാൽ ഇതിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുക പക്ഷേ ഈശ്വരാനുഗ്രഹം നമ്മളാരും നോക്കണ്ട നോക്കരു നോക്കാറില്ല നോക്കുകയും വേണ്ട നോക്കിക്കഴിഞ്ഞാൽ നമുക്കിതിനൊന്നും ഇതിനൊന്നും ജീവിതത്തിൽ പകർത്താനേ സാധിക്കില്ല പക്ഷേ ആചാരങ്ങളുടെ ഡെപ്ത്ത് ആചാരങ്ങളുടെ വൈപുല്യം അതിൻ്റെ എന്താ പറയുക ഏരിയ നോക്കുകയാണെങ്കിൽ ഈ ഏഴ് ദിവസം വരുന്ന ആചാരങ്ങൾ തിങ്കൾ ചൊവ്വാ ബുധൻ വ്യാഴം വെള്ളി തിങ്കളാഴ്ച സംസ്കൃതത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ ശ്രാവണ മാസം മുതൽക്ക് വരുന്ന പന്ത്രണ്ട് മാസത്തിൽ വരുന്ന ആചാരങ്ങൾ പ്ലസ് അതുപോലെ തന്നെ തിഥികളിൽ പതിനഞ്ച് തിഥികളിൽ വരുന്ന ആചാരങ്ങൾ പ്ലസ് ഇരുപത്തേഴ് നക്ഷത്രങ്ങളിൽ വരുന്ന ആചാരങ്ങൾ ഇരുപത്തേഴ് നക്ഷത്രങ്ങൾ പന്ത്രണ്ട് മാസത്തിൽ വരുന്നുണ്ട് അങ്ങനെയുള്ള ആ നക്ഷത്രങ്ങളുടെയും തിഥികളുടെയും ദിവസങ്ങളുടെയും എല്ലാ മാസങ്ങളുടെയും വൈശാഖ മാസത്തിലുള്ള ആചാരങ്ങൾ അങ്ങനെയുള്ള എല്ലാ കാർത്തിക മാസത്തിലുള്ള ആചാരങ്ങൾ ഈ ആചാരങ്ങൾ സനാതനധർമ്മത്തിൻ്റെ അവിഭാജ്യ ഘടകങ്ങളാണ് പലതും പലപ്പോഴും അതൊന്നും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പകർത്താൻ പറ്റാത്തത് കൊണ്ട് നമ്മളത് വിട്ടുകളയാണ് പതിവ് ഇനി വേറൊന്നുകൂടി പുരാണങ്ങളിലുണ്ട് ഏതാ എന്താണ് പുരാണങ്ങളിലുള്ളത് നമ്മളിപ്പോൾ നമ്മളിപ്പോൾ ഹരിദ്വാറിൽ പോയാൽ ഹരിദ്വാറിൽ എന്തൊക്കെ ചെയ്യണം ഋഷികേശിൽ എന്തൊക്കെ ചെയ്യണം അതുപോലെ തന്നെ നർമ്മദാ തീരത്ത് എന്തൊക്കെ ചെയ്യണം കാവേരി തീരത്ത് എന്തൊക്കെ ചെയ്യാം കേരളത്തിനെ കുറിച്ചിട്ട് ഈശ്വരാനുഗ്രഹമോണ്ട് പുരാണങ്ങളിലൊന്നും പറഞ്ഞിട്ടില്ല നന്നായി അന്ന് തന്നെ അറിയാമായിരുന്നു കേരളീയർ എപ്പോഴും കൗരവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നവരാണ് അപ്പോൾ ഓർമ്മിക്കുക കുഞ്ഞുകൂട്ടൻ തമ്പുരാൻ്റെ ഭാഷ നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും കൗരവരുടെ കൂട്ടത്തിൽ യുദ്ധത്തിന് ഉണ്ടായിരുന്ന ഒരേ ഒരു ഗ്രൂപ്പ് കേരളീയരാണ് കുഞ്ഞിക്കൂട്ടൻ തമ്പുരാൻ അറുന്നൂറ്റി ഇരുപത്തെട്ട് ദിവസം കൊണ്ടാണ് ഭാഷാ ഭാഷ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം ശ്ലോകം എഴുതി തീർത്തത് അതിനകത്ത് എഴുതിയിട്ടുണ്ട് എനിക്ക് അത്ഭുതം തോന്നിയിരുന്നു അന്ന് തന്നെ നമ്മൾ ആ കാറ്റഗറിയിലുള്ളവരാണ് ഇനി തിരിച്ച് വിഷയത്തിലേക്ക് വരാം അപ്പോൾ പിന്നെ നമ്മൾ ഓരോ കർമ്മവും നമ്മളിപ്പോൾ എന്താ പറയുക കാഞ്ചീപുരത്ത് പിതൃകർമ്മം നടത്തുന്നതിൻ്റെ രാമേശ്വരത്ത് പിതൃകർമ്മം നടത്തുന്നതിൻ്റെ കന്യാകുമാരിയിൽ പിതൃകർമ്മം നടത്തുന്നതിൻ്റെ ഗോദാവരി തീരത്ത് നർമ്മദാ തീരത്ത് ഗംഗാതീരത്ത് അതുപോലെ തന്നെ യമുനാ തീരത്തൊക്കെ പിതൃകർമ്മം നടത്തുന്നതിൻ്റെ എന്താണ് ഞാൻ കൈലാസത്തിലേക്ക് പോകുമ്പോഴത്തേക്കും മാനസ സരസ്സിൽ പിതൃകർമ്മം നടത്തി അപ്പോൾ എന്നെ കൊണ്ടുപോയ വ്യക്തി പറഞ്ഞു മാനസ സരസിൽ പിതൃകർമ്മം നടത്താനുള്ള പ്രൊവിഷൻ ഇല്ല ഞാൻ ചോദിച്ചു എവിടെയാണ് ഇത് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം തന്നെ തന്നെ ഉണ്ടാക്കിയതാണ് അപ്പോൾ ആചാരങ്ങളും അതൊന്നും തന്നെത്താനുണ്ടാക്കാനുള്ള ഇല്ല അപ്പം നമ്മൾ വെറുതെ ചിലർ പറയുന്നത് എടുക്കരുത് അപ്പോൾ നമ്മുടെ ക്ഷേത്രമസ് കാഞ്ചീപുരം അയോധ്യ മധുരാമായ കാശി കാഞ്ചി അവന്തിക പുരി ദ്വാരാവതി ചെയ്വ സപ്തഇതേ മോക്ഷദായക അപ്പോൾ ക്ഷേത്രങ്ങൾ ക്ഷേത്രം എന്ന് വെച്ചാൽ ഭൂപ്രദേശങ്ങൾ പുണ്യനഗരികൾ അവിടെ അതിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട ആചാരങ്ങൾ നക്ഷത്രവുമായിട്ട് ബന്ധപ്പെട്ട ആചാരങ്ങൾ തിഥികളുമായിട്ട് ബന്ധപ്പെട്ട ആചാരങ്ങൾ മാസങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ആചാരങ്ങൾ എല്ലാം വരുന്നത് പുരാണങ്ങളിലാണ് നിങ്ങളിത് ഇത്രയും കാലം കേട്ടിട്ടുണ്ടാവില്ല എനിക്ക് നല്ലോണം അറിയാം കാരണം എന്താ ഈ അമൃത ടി വിയിലെ ഈ വിഷയം കേൾക്കുന്നതിൽ ഭൂരിഭാഗവും ഹിന്ദുക്കളായ സ്ഥിതിക്ക് ഇത് കേട്ടിട്ടേ ഉണ്ടാവില്ല എന്നുള്ളത് എനിക്കറിയാം അതുകൊണ്ട് നിങ്ങൾക്ക് എൻ്റെ പ്രണാമം നമസ്കാരം